സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് സുപ്രീംകോടതിയുടെ അനുമതി. കൂടുതൽ ആവശ്യങ്ങൾക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണം എന്ന് കോടതി നിർദ്ദേശിച്ചു. സ്യൂട്ട് ഹർജി ഒരു തരത്തിലും ചർച്ചയെ ബാധിക്കരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു. കോടതി തീരുമാനത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വാഗതം ചെയ്തു. ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു, വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം. അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, സുപ്രീംകോടതി എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്? വേണു, ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ ഒരു ശക്തമായ വാദമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് സുപ്രീംകോടതിയിൽ ഉണ്ടായത്. കാരണം കേരളം തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത് കേന്ദ്രത്തിൽ നിന്ന് പണമല്ല ആവശ്യപ്പെടുന്നത്, പകരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട അവകാശങ്ങളാണ് ചോദിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു അടിയന്തര അവസ്ഥ സംസ്ഥാനം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നുമായിരുന്നു കേരളം തുടക്കത്തിൽ അറിയിച്ചത്. ഒപ്പം തന്നെ ഈ കേന്ദ്രം ഇത്തരത്തിൽ ഹർജി പിൻവലിച്ചാൽ ഈ 13,000 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാമെന്ന കേന്ദ്രം, അതിനെതിരെ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന വിമർശനമുണ്ടായി. കാരണം സംസ്ഥാനത്തിന് ഈ ഇത്തരം വിഷയങ്ങളിൽ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കേന്ദ്രം മുന്നോട്ട് വെച്ച ഈ ഒരു ആവശ്യം സ്വീകരിച്ചൂടെ എന്നുകൂടി കേരളത്തിനോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തിയത്. അതായത് ഈ 13,608 കോടി അത് കടമെടുക്കുവാനുള്ള അനുമതി സുപ്രീംകോടതി ഈ കേരളത്തിന് നൽകുകയാണ് ഉണ്ടായത്. കാരണം ഈ ആ സമയത്തും കപിൽ സിബൽ, കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട അവകാശമാണ് ഈ തുക എന്നുള്ളതായിരുന്നു കപിൽ സിബൽ അവകാശപ്പെട്ടത്. എന്തായാലും അതിലൊരു അനുമതി ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആവശ്യങ്ങളിൽ അത് ചർച്ചയിലൂടെ മാത്രം ചർച്ച നടത്തിയ ഒരു തീരുമാനത്തിൽ എത്താൻ കൂടിയാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും സ്യൂട്ട് ഹർജി ആ ചർച്ചയെ ബാധിക്കരുത്. കാരണം നേരത്തെ ഈ ഹർജിയിലെ അതൃപ്തി കേന്ദ്രം അറിയിച്ചിരുന്നു. അങ്ങനെ ഈ ആദ്യഘട്ട ചർച്ച സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടന്ന ചർച്ച പരാജയപ്പെടുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ സ്യൂട്ട് ഹർജി പിൻവലിക്കേണ്ടതില്ലെന്നും ആ ഹർജി ഒരു തരത്തിലും ചർച്ചയെ ബാധിക്കരുതെന്നുമാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വേണു, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.